is equal to MR into G. ഇപ്പോ പ്രേമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ക്ലാസ്റൂം ആണ്. SMS പ്രണയം ഒരു ഫാഷൻ അല്ല, പാഷൻ ആയി പോയില്ലേ. സെൽഫോൺ ഇല്ലാത്ത ഒരു റൊമാൻറ്റിക് ഹീറോയെ പറ്റി ഇപ്പോ ചിന്തിക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, പിന്നെ അത് ഇന്റർനെറ്റ് വരുമ്പോഴാണ് പെണ്ണിന്റെ വെപ്രാളം. ഈ ഗോഷ്ടിയൊക്കെ ക്ലാസ് റൂമിലാണ് നോർക്കണം. ഇപ്പൊ താഴെ പോകുന്നു പറഞ്ഞ ലോവേസ് ജീൻസ് ഇട്ട മെട്രോസെക്സ് മണ്ണുണികൾ വേറെയും. ഈ വൃത്തികേടിന് ഒന്നും പോകാതെ ബാക്ക് ബെഞ്ചിൽ ഒതുങ്ങിയിരുന്ന എനിക്ക് തന്നെ ഈ വിധി വന്നല്ലോ ഈശ്വര. സ്വപ്നം കാണാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. ഇന്ദു വിളിച്ചോ? വിളിച്ചു. എന്നിട്ട് നോ റെസ്പോൺസ്. മെസ്സേജ് ചെയ്തോ? മെസ്സേജും ചെയ്തു. ഞാൻ റെസ്പോൺസ്? നോ റെസ്പോൺസ്. എന്നാ എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു നോക്ക്. അതൊന്നും വേണ്ട, അവന് മാത്രല്ല എനിക്കുണ്ട് വാശി. എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട. നിനക്കറിയാമോ അവനൊരു കഞ്ഞിയാ. അതെ, അവനൊരു കഞ്ഞിയാ. ഞാനിത് പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈഗോയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറഞ്ഞൊരു മനസ്സും. ഓ ശാന്താടിയും പൊട്ട കണ്ണടിയും, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്നേ പറഞ്ഞത് ആ കോന്ത നിനക്ക് ചേരില്ലാന്ന്. അപ്പോഴേക്കും അവന്റെ പ്രസംഗം കേട്ടങ്ങ് മയങ്ങി വീണു. എന്തൊക്കെയാ നീ അവനെ പറ്റി പറഞ്ഞത്? പാവപ്പെട്ടവനാണ്, ശുദ്ധഹൃദയനാണ്. ആ അനുഭവിച്ചോ? വെച്ച് അനുഭവിച്ചോ? നീ നാടുന്നാക്ക നടക്കുന്നു. ഇവനൊന്ന് നാണമില്ലേ? പാവപ്പെട്ടവരുടെ രക്ഷകൻ, പണക്കാരുടെ അന്തകൻ, ഇഡിയറ്റ്. വലിയ ചെഗുവേരയാണ് പോലും ചെഗുവേര. വായിൽ വെള്ളിക്കരണിയുമായ ഒരു പെറ്റി ബൂർഷ കുടുംബത്തിൽ ജനിച്ചവൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവില്ല. അവക്ക് തോന്നുമ്പോ പ്രേമിക്കാനും തോന്നുമ്പോ കല്യാണം കഴിക്കാനും. ഇതെന്താ, അമേരിക്ക ഇറാഖിനോട് ആജ്ഞാപിക്കുന്നത് പോലെയാണോ സ്ത്രീ പുരുഷ ബന്ധം? 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ച ഒരു യുവ കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ. എന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റി മിസ്റ്റർ രാജേന്ദ്രൻ വാഴയിലേക്ക് എന്താണ് അഭിപ്രായം? വാഴയിലല്ല, ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ വാഴയില. ഇതുപോലൊരു പരമ കന്യെ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയുടെ തലക്ക് തളം വെക്കണമെന്നും വരട്ട് തത്വവാദം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന നിന്നെ പോലുള്ള കുട്ടിസഹാക്കന്മാരെ നാട് കടത്തണമെന്നുമാണ് എന്റെ അഭിപ്രായം. കോപ്പിൽ ഉണക്ക വാഴയില്ലേ? ചുമ്മാതല്ല, താൻ മഞ്ഞപത്രത്തിന്റെ പത്രാധിപരായി പോയത്. അധസ്ഥിത വർഗത്തിന്റെ പ്രായോഗിക ജീവിത രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢി. ജീവിത സന്ധാരണത്തിനായി പടപെടുത്തുന്ന ഒരു പാവപ്പെട്ട കുട്ടനാടൻ കർഷക വിപ്ലവ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. പുര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ രണ്ട് കെട്ടിതാ, ഒരു സ്റ്റെപ്പിന് വേറെയും. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചാലോ? നാണം കെട്ട മുതലാളിത്ത സംസ്കാരത്തിന്റെ ചീഞ്ഞു നിറയെ വിത്താണ് താൻ. അധിനിവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു. എന്തേ, എനിക്കൊന്ന് കക്കൂസേ പോണം. നിന്നെ കൊണ്ട് അത്രയും സാധിച്ചു. നാശം, ഇതെപ്പോ നിറയാനാ. അവൾക്കും അവളുടെ ഫെല്ലോ സ്വർണ കരണ്ടികൾക്കും കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ, കുടിക്കാൻ കൊക്കക്കോള. ഞാനോ അര ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്നു. അതും തീർന്ന. ഓ, കൊറേ നേരം ആയല്ലോ, ഒന്ന് ഇറങ്ങടോ വാഴയിലെ. ഇപ്പൊ വാഴയിലെ വേണ്ട ഗതികേടല്ല, വെള്ളമില്ല സഹായം. എനിക്ക് നിന്റെ അറിവുള്ളതാ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങടോ. അയ്യേ, ആ വെള്ളം ഇറുതാ, അല്ലെങ്കിൽ ആകെ നാറ്റക്കേസ് ആവും. താ തീർന്നോ. ഓ, താങ്ക് യു. നാശം, അല്ലെങ്കിലും ഫൈവ് സ്റ്റാർ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് എന്നും സാധാരണക്കാരുടെ പുച്ഛമായിരിക്കും. അത് പെണ്ണൂടെയാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇനി തല പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല. അവളവളുടെ പാട്ടിന് പോട്ടെ. സഹാവേ, എന്റെ കഴിഞ്ഞ് എന്താണ് ഒറ്റക്കൊരു സംസാരം? നൈരാശമൂത്ത് പ്രാന്തായ. അയ്യോ, എന്റെ സഖാവ് ചെകുവര, എന്ത് പുല്ല് പണയെടുത്താ നീ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ട് ഇത് ആർക്കും വേണ്ടത്? പത്ര രംഗത്തെ പ്രതിപാദനായ രാജേന്ദ്രൻ വഴയിലോടാ നിന്റെ കളി. നിന്നെങ്ങനെ എഴുതിക്കൊല്ലൂടാ സംസ്കാര ശൂന്യ കാമുകന്റെ കാമകൈലകൾ. അപ്പൂപ്പന്റെ കാമകളി. അയ്യോ, തൊട്ടി കിണറ്റിലും പോയി ഈ കാളമാടന്റെ കാര്യം. അയ്യോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പിന്നെ എടുക്കാം നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. വന്ന് ഇതിനായിരുന്നു രാവിലെ ഇതൊരെണ്ണം അടിച്ചിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളൂ. എന്റെ വാറ്റിന്റെ മഹത്വം നീയൊന്നും അറിയണല്ലോ. ഇതൊരെണ്ണം അടിച്ച നിന്റെ എല്ലാ വേദനയും പമ്പ കടക്കും. പിന്നെ പെണ്ണില്ലേലെന്താ, പൈപ്പിന് വെള്ളമില്ലേലെന്താ, ഒരു പ്രശ്നമില്ല. പിന്നെ മലശോധനക്ക് നല്ലതാ. അടിയടാ, എനിക്കൊന്നും വേണ്ട. എന്ത്, ചെക്ക് വരെ പറഞ്ഞിട്ടുണ്ടോ കഴിക്കണ്ടെന്ന്? കഴിക്കടാ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കുണ്ടാ ഹൃദയവേദന. എന്റെ പ്രേമവല്ലി. വേണ്ട വഴയല്ലേ, പ്രേമവല്ലിയെ പറ്റി ഇപ്പൊ പറയല്ലേ? പറയണ്ടെങ്കിൽ പറയണ്ട.
മോനെ, 150 പ്രാവശ്യ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോക്കറ്റിൽ കാരൽ മാക്സ് വേണം. കാരൽ മാക്സ് ജോലിയും കൂലിയില്ലാത്ത നീ എന്ത് ചെയ്യാൻ? എടി, 20,000-30,000 ശമ്പളം കിട്ടുമെന്ന് കരുതി ഒരു ബൂർഷയുടെ കീഴിൽ പുരോഗമന ചിന്താഗതിയുള്ള വിപ്ലവകാരിയായ ഒരു ചെറുപ്പക്കാരനെ ജോലി ചെയ്യാൻ കിട്ടില്ല. എന്റെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ പറ്റൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണാവോ? ഞാൻ ഒരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ഏത് മഞ്ഞപത്രത്തിന്റെയാ? രാഷ്ട്രബോധമില്ലാത്ത മരക്കഴുത, കുതിര, കുരങ്ങേ, ഞാൻ പോണു. ബൂർഷ്വാസി എന്നോടാ കളി. ധിക്കാരി, മഞ്ഞപത്രം ഒന്നും. ഒരാവശ്യം വന്ന സ്റ്റാർട്ടാവുന്നില്ല. നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയനെ. ഓ പിന്നെ കൈ എടുക്കടി. ചൂടാവല്ലേ മാഷെ, എന്റെ കോമ്രേഡിന് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ദേ നോക്കി. ഏ ചെകുവരെ, ഇതെവിടെ കിട്ടി? അതൊക്കെ കിട്ടി. കൊള്ളാം, താങ്ക്സ്. അപ്പോനോട് സ്നേഹമുണ്ട്. ആ നാളെ രാവിലെ 10 മണി ഞാൻ ഹോസ്റ്റലിൽ എടുത്തു വരാം. അയ്യോ വേണ്ട അലക്സ്, എനിക്ക് പേടിയാ. ഇനി എന്ത് പേടിക്കാൻ? നീ സ്നേഹയുടെ വീട്ടിൽ കമ്പാൻസിൽ എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടുന്നു. നാളെ നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. വൈകുന്നേരം 6 തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. എന്നാലും നമ്മൾ എങ്ങനെ പോണേ? എന്റെ ഈ ഫ്ലൈറ്റിൽ ഇതിലോ? സാക്ഷ്യം വഹിച്ച മഹത്തായ വാഹനമാണ്. നിനക്കറിയാമോ ഇതിനിപ്പോ 32 വയസ്സുണ്ട്. അപ്പൊ പുരാവസ്തു അല്ലേ? ആക്രക്കാർക്ക് കൊടുത്ത പോക്കറ്റിൽ 5 കാശ് വീഴും. ഓ കാശ്, കാശ്, കാശ്. ആ ഒരു വിചാരം മാത്രമേ നിനക്കുള്ളൂ? അല്ലെങ്കിലും സപ്രമഞ്ച കട്ടിലിൽ ജനിച്ചോണ നിനക്കൊക്കെ ബെൻസുകാരന്റെ സുഖം മാത്രമേ പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ദൈവമേ തുടങ്ങി പുരാണം. എടി, രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ദേ ഒരു ലെക്സസ്, മുതലാളിത്തത്തിന്റെ മുഖമുദ്ര. അങ്ങനെ അവനിപ്പോ കയറി പോണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനൊന്നറിയട്ടെ. ധൈര്യം ഉണ്ടായി കയറിപ്പോടാ. കേറ്റിവിടാന്? അതാരാണെന്നറിയാമോ? അവനാണ് ബൂർഷ ശങ്കരൻ. പാവപ്പെട്ട ചെത്തു തൊഴിലാളികളുടെ കഞ്ഞിൽ പാറ്റിയിട്ട് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് കോടീശ്വരനായ തെണ്ടി. ധൈര്യം ഉണ്ടായി കയറിപ്പോടാ. എന്താ കയറിപ്പോണ്ടേ? ഇപ്പൊ തീരും വിപ്ലവം. അയ്യേ ആകെ നാണക്കേടായി. നീ ഒന്ന് പോടി. എന്താടോ തനി ചെവി കേട്ടൂടെ? ഓടാ പട്ടി. എടോ താൻ ആ കുളത്തെങ്കിൽ അലക്സ് അല്ലേ? ഏതാടോ ഈ പെങ്കൊച്ച്? ആ നടക്കട്ടെ നടക്കട്ടെ, സൂക്ഷിച്ചൊക്കെ പോ. വണ്ടി എടുക്കണോ? ജീവനെ ഇന്ന് ഞാൻ എറിയടാ. എടാ എറിയാൻ. നീ ഉള്ളോട് ഞാൻ ക്ഷമിച്ചു, അല്ലെങ്കിൽ ഞാനവനെ വൃത്തികെട്ട ബൂർസ ഇവനൊക്കെ ഇപ്പറ കയറ്റിക്കൊള്ളണം. എങ്ങനെയുണ്ട് മോളെ എന്റെ വിപ്ലവ ഗ്രാമ ഭംഗി? നീ പിടിച്ചിരുന്നു, വണ്ടി ഒരു പാലം കയറാൻ പോവാ. രക്ഷപ്പെട്ട അമേരിക്കൻ മലയാളിത്തം തോയട്ടെ. ജോസഫ് ഏട്ടൻ, നീ അങ്ങോട്ട് വിളിച്ചേ? എങ്ങനെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ അവര് നിന്നെ കണ്ട ശരിയാവൂല. മോളെ അവിടെ വിളിച്ചേ? കാര്യം കാര്യം ഞാൻ പറയാം മോളെ. അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനിക അഭ്യാസം നടത്തിയാണ്. ഞാനൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കുന്നാണ് അവന്മാർ വിചാരിച്ചത്. വേണ ചൈനയുമായിട്ട് ആയിക്കോട്ടെ, ഇത് സമ്മതിക്കൂല. ഇതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. തിരക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഖാവെ സമയം? എല്ലാം ഈ ജോസഫ് തന്നെ ചെയ്യണ്ടേ? താൻ കൂടുന്നു ബുഷിന് വേണ്ടി തെരുവിളിക്കുന്നു. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ സഖാവ് ഒരു കാര്യം, ഇപ്പൊ വെക്കൂ, ഞാൻ വീട്ടിൽ പോയിട്ട് പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. തന്റെ പെങ്ങടെ കല്യാണക്കാരി ഞാനതെങ്ങ് വിട്ടുപോയി. ആ കോട്ടയം പാർട്ടി ശരിയാവുന്ന തോന്നണ. ആണോ? ആ പക്ഷെ സ്ത്രീധന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല. പക്ഷെ ജോസഫേട്ടാ, ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നുമില്ല ഇപ്പൊ എടുത്തു കൊടുക്കാൻ. താൻ വിഷമിക്കണ്ടോ, മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാം കാരണം. എല്ലാം ശരി, അപ്പൊ ഞാൻ പറഞ്ഞു. ലാൽ സർ, പ്രസിഡന്റ് ബുഷ്. ആശ്വാസം.
ഞാനെങ്ങും വരുന്നില്ല, തന്നെ അങ്ങ് പോയാ മതി. ഒരു സോറി ഇല്ല, എന്നെ ഇങ്ങനെ നാണം കെടുത്താനാണ് നാട്ടിൽ കൊണ്ടുവന്നത്. ഞാൻ പോവാം. മോളെ, എന്റെ അവസ്ഥ ഇതായി പോയി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. അയ്യോ, ഇങ്ങനെ ചില പാർട്ടി പ്രവർത്തകരെ പേടിച്ചേ പറ്റൂ. കാരണം പാർട്ടിക്കകത്തുള്ള എന്റെ ഇമേജ് അതാ. കുടുംബത്തൊന്നും ഒരു പ്രശ്നമില്ല. വാ കേറു, പ്ലീസ് പ്ലീസ്. ഞാൻ 100 ഏറ്റിടാം. 1 2 ഒരു ചെഗുവര. ഇനി എപ്പോ സ്റ്റാർട്ട് ആവും? എപ്പോ സ്റ്റാർട്ട് ആവും? കം ഓൺ. വണ്ടർഫുൾ.